ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ലക്ഷ്യ അപ്പോൾ നമ്മൾ ജി കെ ബൂസ്റ്റർ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവാണ് അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള ക്ലാസുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ചോദ്യം മിഡ് ഡേ മീൽ വാസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദിക്കുന്നത് മിഡ് ഡേ മീൽ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ് ആൻസർ ആൻസർ വന്നിട്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് മിഡ് ഡേ മീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂ തൗസൻഡ് വണ്ണില് നമ്മുടെ തമിഴ്നാടുമാണ് തമിഴ്നാടുമാണ് ഈ സ്കീം ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മിഡ് ഡേ മീൽ സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അതിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് നാഷണൽ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് ്മെന്റ് അതോറിറ്റിക്ക് കീഴിലാണ് വരുന്നത് മിഡ് ഡേ മീൽ എന്താണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തിഒന്നിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ് ഓക്കെ അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ ഹു ഹാസ് ബീൻ അവാർഡ് വിത്ത് നോബൽ പ്രൈസ് അപ്പൊ നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇനി ഇന്ത്യൻ എന്നല്ല ഇവിടെ എന്താണ് നമ്മുടെ ഏഷ്യൻ എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും ആൻസർ മാറത്തില്ല ആരായിരിക്കും രവീന്ദ്രനാഥ് ടാഗോർ ബാനു ബാനുഅത്തയ്യ മദർ തെരേസ ആരാണ് നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെങ്കിൽ തന്നെ നോബൽ പ്രൈസ് കിട്ടുന്ന ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഗീതാഞ്ജലിക്കാണ് കിട്ടിയെന്ന് നമുക്കറിയാം ഇനി അമർത്യാസനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് ആണ് കിട്ടിയത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് കിട്ടിയത് ഇനിയുണ്ട് നമ്മുടെ ബാനു ബാനുഅത്തയ ബാനു അത്തയു കിട്ടിയത് നോബൽ പ്രൈസ് അല്ല ഓസ്കാർ ആണ് ഏത് വർഷമാണ് എയ്റ്റി ത്രീയിൽ ഗാന്ധി എന്ന് പറയുന്ന സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനാണ് ബാനു അത്തയക്ക് നമ്മുടെ ഓസ്കാർ കിട്ടിയത് ശരി ഇനി എന്തുണ്ട് മദർ തെരേസയ്ക്ക് ഉണ്ട് മദർ തെരേസയ്ക്ക് പീസിന് ഉള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇവിടത്തെ ക്വസ്റ്റിൻ എന്തായിരുന്നു ഫസ്റ്റ് ഏഷ്യൻ ഹാസ്ബീൻ അവാർഡ് എടുത്ത നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹാസ്ബീൻ അവാർഡ് എടുത്ത നോബൽ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓക്കെ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഹയ്യസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സാഫ്രോൺ സാഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സാഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഹിമാചൽ പ്രദേശ് ഓക്കെ ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഏതാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരാണ് ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റാ സാഫ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമുക്കറിയാം സ്റ്റേറ്റ് അല്ല ഇപ്പോൾ യൂണിയൻ ടെറിറ്ററിയാണ് അപ്പോൾ യൂണിയൻ ടെറിറ്ററിയാണ് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററി ഇസ് ദ ഹൈയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സാഫ്രോൺ ചോദിക്കുന്നത് ജമ്മു ആൻഡ് എപ്പോഴാണ് യൂണിയൻ ടെറക്ടറി ആയിട്ട് മാറുന്നത് ടൂ തൗസൻഡ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റിനാണ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് സ്റ്റേറ്റ് ആയിട്ട് നിലവിൽ വരുന്നത് ശരി അടുത്തത് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് കഥകളി കഥകളി ഈസ് എ ഫേമസ് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ആണ് നമുക്കുള്ള ഒരു ലോട്ടറി ക്വസ്റ്റിനാണ് കാരണം എന്താണ് മലയാളിയായിട്ടുള്ള ഒരാളും ഈ ക്വസ്റ്റിൻ തെറ്റിക്കത്തില്ല കാരണം കഥകളി ഈസ് എ ഫേമസ് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ ആൻസറിലോട്ട് പോവാണ് കേരള ഇനി തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടില് എന്താണ് ഫേമസ് ഡാൻസുള്ളതാണ് ഭരതനാട്യാണ് ഭരതനാട്യം ആണ് ഭരതനാട്യം ഉള്ളത് തമിഴ്നാടിൻ്റെതാണ് ഇനി എന്തുണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ എന്താ ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടി കുച്ചിപ്പുടി ഓക്കെ ഇനി എന്തുണ്ട് കർണാടകയില് നമുക്ക് എന്താണ് നമ്മുടെ യക്ഷഗാന ചോദിച്ചിട്ടുള്ളതാണ് യക്ഷഗാന യക്ഷഗാന കർണാടക ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി തമിഴ്നാടും ഭരതനാട്യം കഥകളി കേരളത്തിൻ്റെതാണ് ഓക്കെ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോകണം ഇതെല്ലാം അതായത് ഭരതനാട്യം കുച്ചിപ്പൊടി പിന്നെ കഥകളി ഇത് മൂന്നും കഥകളി ഭരതനാട്യം അതുപോലെ തന്നെ കുച്ചുപുടി എന്താണ് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് അതേസമയം യക്ഷഗാനം ക്ലാസിക്കൽ ഡാൻസ് ഫോം അല്ല ശരി നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് ഹു വാസ് ദ പൊളിറ്റിക്കൽ ലീഡർ ഓഫ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ലീഡർ ആരാണ് എന്നാണ് ചോദിക്കുന്നത് സി ആർ ദാസ് വിനോബ ഭാവേ ഗോപാലകൃഷ്ണ ഗോഖലെ ജ്യോതിറാവു ഫുലെ ആരാണ് നമുക്കറിയാം ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജി അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന സരോജിനി നായിഡു ഇവരുടെ എല്ലാം പൊളിറ്റിക്കൽ ഗുരുവായിരുന്നു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് വേഷ പ്രചന രാജ്യദ്രോഹി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ട്രൈറ്റർ ഇൻ ഡിസ്ഗൈസ് എന്ന് വിശേഷിപ്പിക്കുന്ന വാലന്റൈൻ ഷിറോൾ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്യുന്നുണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് ട്രൈറ്റർ ട്രെയിറ്റർ ഇൻ ിസ് ഗൈസ് എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അയാളാണ് നമ്മുടെ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്ന് പറയുന്നത് ഇനി ഗാന്ധിയുടെ എന്താണ് ഗാന്ധിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് വിനോബ ഭാവെ വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് വിനോബ ബാവെ വിനോബ ഭാവയാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ആത്മീയ പിൻഗാമി അതായത് സ്പിരിച്വൽ സക്സസർ സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധി മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിനോബ ഭാവയാണ് അതേസമയം പൊളിറ്റിക്കൽ സക്സസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് രാഷ്ട്രീയ പിൻഗാമി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ജവഹർലാൽ നെഹ്റു ആണ് ഇനിയുണ്ട് സി ആർ ദാസ് സി ആർ ദാസ് ആരുടെ പൊളിറ്റിക്കൽ ഗുരു നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചിത്രരഞ്ജൻ ദാസ് ആരുടെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെതാണ് എസ് സി ബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പൊളിറ്റിക്കൽ ലീഡറാണ് സി ആർ ദാസ് വിനോബ വാവി നമ്മൾ പറഞ്ഞു ഭൂതാനം പ്രസ്ഥാനം അതുപോലെ തന്നെ ഗാന്ധിയുടെ സ്പിരിച്വൽ സക്സസർ എന്ന് പറഞ്ഞു ഇനിയുണ്ട് ജ്യോതിറാവ് ഫൂലെ ജ്യോതി റാവ് ഫൂലേടത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സത്യശോജക് സമാജ് സത്യ സോജക് സമാജ് പറയുന്നത് ജ്യോതി റാവ് ഫുലയുടെ ഇതാണ് നമ്മുടെ ഒരു പ്രസ്ഥാനമാണ് ജ്യോതിറാവ് ഫുലയുടെ ഒരു ഓർഗനൈസേഷനാണ് സത്യശോധ സമാജ് ഇയറും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ സെവൻറ്റി ത്രീ എയ്റ്റീൻ സെവൻറ്റി ത്രീയിലാണ് സത്യശോധ സമാജ് ജ്യോതിറൂലെ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം നമ്മളിവിടെ ചോദിച്ചത് പൊളിറ്റിക്കൽ ലീഡർ ഓഫ് മഹാത്മാഗാന്ധി ഗോപാലകൃഷ്ണൻ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയ്ക്കും എന്തുണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്താ അത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശരി അടുത്തത് മോഹിനിയാട്ടം മോഹിനിയാട്ടം മീൻസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ് അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ക്വസ്റ്റിനാണ് എന്താണ് കേരള നമ്മുടെ ഇത് തന്നെയാണ് മോഹിനിയാട്ടം എനിക്കറിയാരിക്കുമല്ലോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തമിഴ്നാട്ടിൻ്റെ തമിഴ്നാടിൻ്റെതായിരുന്നു ഭാരതനാട്യമായിരുന്നു ആന്ധ്രാപ്രദേശിൻ്റെത് കുച്ചിപ്പുടി ആണെന്ന് നമ്മള് പറഞ്ഞു ശരി നേരെ നമ്മള് അടുത്ത ക്വസ്റ്റിനോട് പോവാണ് കുച്ചിപ്പുടി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വീണ്ടും അതാണ് കുച്ചിപ്പുടി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിത്ത് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് കേരളത്തിന് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു ഏതൊക്കെയാണ് നമ്മുടെ മോഹിനിയാട്ടം പിന്നെ കഥകളി ഇവിടെ നമ്മൾ കുച്ചിപ്പൊടി പിന്നെ എന്താണ് തമിഴ്നാടിൻ്റെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഭരതനാട്യം ഇനി എന്താണ് ആസാമിൻ്റെ ഉണ്ട് ആസാമിൻ്റെ ഇതായിരുന്നു ആസാമിന്റെ സാത്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് ഫോം ഉണ്ട് സാത്രിയ അപ്പൊ ഇത് നാലും മോഹിനിയാട്ടം കഥകളി ഭരതനാട്യം സാത്രിയ പിന്നെ അഞ്ചാമത്തെ നമ്മുടെ കുച്ചിപ്പൊടി ഇതും ഈ അഞ്ചും എന്താണ് ക്ലാസിക്കൽ ഡാൻസ് ഫോം എയ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഉണ്ട് അതിൽ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ബാക്കിയുള്ളത് നമ്മൾ പുറകെ പഠിക്കുന്നതായിരിക്കും ശരി നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് ഹൗ മെനി ഹൈക്കോർട്സ് ആർ ഇൻ ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ് ഹൈക്കോർട്സ് ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഏതാണ് ആൻസർ ട്വന്റി ഫൈവ് ഹൈക്കോർട്സ് ഉണ്ട് ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്സ് ഉണ്ട് ട്വന്റി ഫൈവ് ഹൈക്കോർട്സ് ഉണ്ട് ഓക്കെ എന്താണ് ഹൈക്കോർട്സ് എത്ര ഹൈക്കോർട്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ട്വന്റി ഫൈവ് ഹൈക്കോർട്സ് ഉണ്ട് ഇനി നമുക്കറിയാം സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കൾ വൺ ടു ഫോർ ആണ് ബി സുപ്രീം കോർട്ട് ആസ് എന്താണ് ചീഫ് ജസ്റ്റിസ് ആർട്ടിക്കൾ ആണ് വൺ ടു ഫോർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് സുപ്രീം കോടതിയുടെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് വൺ ടു ഫോർ ഇനി അതേപോലെ ഹൈക്കോർട്ടിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ പഠിക്കാൻ വളരെ എളുപ്പമാണ് നേരെ ഇതെന്ത് ചെയ്യുന്ന ടു ഇങ്ങോട്ട് കൊണ്ടുപോകുക വൺ ഇങ്ങോട്ട് കൊണ്ടുപോകുക ഇന്റർചേഞ്ച് ചെയ്യുക വൺ ഇന് ടൂ അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടൂ വൺ ഫോർ എന്ന് കിട്ടും അതിനെയാണ് ഇത് ആ ആർട്ടിക്കിൾ ആണ് ഹൈക്കോർട്ടിനെ പറ്റി പറയുന്നത് സ്റ്റേറ്റ് ഹൈക്കോർട്ടിനെ പറ്റിയാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം എന്താണ് ഇന്ത്യയിൽ സ്റ്റേറ്റ് മാത്രല്ല യൂണിയൻ ടെരിറ്ററീസ് ഉണ്ട് അല്ലേ ഇപ്പം യൂണിയൻ ടെരിറ്ററീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കൾ ഏതായിരിക്കും അപ്പോൾ ടു ഫോർ വൺ ആണ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക ഉള്ളൂ വീണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോഴത്തേക്ക് നമുക്ക് ടു ഫോർ വൺ എന്ന് കേട്ടും അതാണ് ഹൈക്കോട്ട് എവിടുത്തെ ഹൈക്കർട്ട് യൂണിയൻ ടെറിട്ടറിയുടെ ഹൈക്കോട്ട് ഓക്കെ അപ്പൊ വൺ ടു ഫോർ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ ആണ് ടു വൺ ഫോർ എന്ന് പറയുന്ന ഹൈക്കോട്ട് സ്റ്റേറ്റ് ഹൈക്കോർട്ട് ടു ഫോർ വൺ എന്ന് പറയുന്നത് യൂണിയൻ ടെക്രയുടെ ഹൈക്കോട്ട് അപ്പോൾ ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് ഹൈക്കോട്ടുണ്ട് ഇതിൽ തന്നെ വേറൊരു ഇത് കിടപ്പുണ്ട് ട്വന്റി ഫോർ എന്താ ട്വന്റി ഫോർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയുടെ എന്താണ് അശോകചക്ര അശോക ചക്രയിൽ എത്ര സ്പോക്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്വന്റി ഫോർ ആണ് സെവൻറ്റീൻ സെവൻറ്റീൻ എന്താണ് പ്രത്യേകത സെവൻറ്റീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോ ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയിൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെവൻറ്റീൻ ആണ് ആൻസർ അപ്പോൾ ഇവിടെ ഹൈക്കോർട്ട്സ് ഇന്ത്യയിൽ എത്ര ഹൈക്കോട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് എന്നാണ് ഉത്തരം ശരി നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് ഹുവാസ്ത ടെമ്പററി പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഇമ്പോർട്ടന്റ് ആണ് ടെമ്പററി പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ആരാണെന്നാണ് ചോദിക്കുന്നത് രാജേന്ദ്ര പ്രസാദ് സച്ചിദാനന്ദ സിൻഹ ഫ്രാങ്ക് ആന്റണി ബി ആർ അംബേദ്കർ അപ്പോൾ ആരാണ് ആരാണ് നമുക്കറിയാം സച്ചിദാനന്ദ സിൻഹയാണ് സച്ചിദാനന്ദ സിൻഹയാണ് ടെമ്പററി പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ സിക്സിനാണ് പിന്നെ എന്താണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ നയനിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത് അടുത്ത ഡേറ്റ് അതായത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ഇലവൻ അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രസിഡന്റ് പെർമനന്റ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പെർമനന്റ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ഇലവൻ ആണ് അപ്പോഴെ സച്ചിദാനന്ദ സിൻഹ മാറിയിട്ട് ആര് വരുന്നു രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ പെർമനന്റ് പ്രസിഡന്റ് പെർമനന്റ് പ്രസിഡന്റ് ആരാണ് രാജേന്ദ്ര പ്രസാദ് ആണ് അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും രാജേന്ദ്ര പ്രസാദ് ആണ് ഇനി എടുത്ത് ടെമ്പററി പ്രസിഡന്റ് എന്ന് എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സച്ചിദാനന്ദ സിൻഹയാണ് അപ്പോൾ മീറ്റിംഗ് കൂടുന്ന സമയത്ത് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ളിനെ എന്ത് ചെയ്യും താൽക്കാലികമായിട്ട് പ്രസിഡന്റിനായിട്ട് തിരഞ്ഞെടുക്കും പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കൊണ്ടുവന്നിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും ഒരു പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സ്റ്റൈലിനെ അറിയപ്പെടുന്നത് ഫ്രഞ്ച് സ്റ്റൈലാണ് ഫ്രാൻസുകാരാണ് ഈ ഒരു സ്റ്റൈൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അതായത് മീറ്റിംഗ് കൂടുമ്പോഴത്തേക്ക് പ്രസിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രായം കൂടി ഒരാളെ താൽക്കാലികമായിട്ട് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കും ഓക്കെ അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുത്ത ആളാണ് സച്ചിദാനന്ദ സിംഗ് അത് കഴിഞ്ഞിട്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ഇലവൻ ആവുമ്പഴത്തേക്ക് രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ശരി അടുത്തത് വിച്ച് കോമെൻമെന്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമൻമെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് എല്ലാ എല്ലാമൻമെന്റും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ അമെന്മെന്റും ഈ ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാ അമന്മെന്റും നമുക്ക് ആണ് നമുക്ക് പഠിക്കണം ഇയർ ആർ ഉൾപ്പെടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്ന അമന്മെന്റ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫോർട്ടി ആണ് അല്ലേ ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ഏത് വർഷം നയൻറ്റീൻ സെവന്റി സിക്സ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് സെവൻറ്റി സിക്സ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് ആണ് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് കാരണം അത്രമാത്രം അമൻമെന്റ് അതായത് ഭരണഘടനയിൽ അത്രമാത്രം മാറ്റങ്ങൾ എന്ത് വരുത്തിയിട്ടുണ്ട് ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭ ലോക്സഭയുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് അല്ലെ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും എലക്ഷൻ വരും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്ന പുതിയ ആള് പുതിയ പ്രധാനമന്ത്രി അതുപോലെ തന്നെ പുതിയ മന്ത്രിസഭയൊക്കെ വരും അപ്പോൾ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് എം എൽ എ പിൻ മുഖ്യമന്ത്രി അപ്പോൾ ഇവരൊക്കെ അടങ്ങുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനും കാലാവധിയുണ്ട് നമുക്കറിയാം അഞ്ച് വർഷമാണ് അപ്പം ഇതിന്റെ എല്ലാം കാലാവധി അഞ്ച് വർഷം ആയിരുന്നതിന് ഇത് എന്താക്കി ആറ് വർഷമാക്കി മാറ്റുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് വരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഫക്രുദ്ദീൻ അലി അലി അഹമ്മദാണ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഈ ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് വരുന്നത് നയൻറ്റീൻ സെവൻറ്റി സിക്സ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയാമ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രിയാമ്പിള് അമൻഡ് ചെയ്തിട്ടുണ്ട് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത് പ്രിയാമ്പിളിൽ മൂന്ന് വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഒന്ന് സെക്കുലാർ പിന്നെ ഓക്കെ അപ്പൊ ഈ പ്രിയമ്പിള് പ്രിയമ്പളിൽ മൂന്ന് വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രിയമ്പിളിൽ മൂന്ന് വേർഡ്സ് കൂട്ടിച്ചേർത്ത് ഏതൊക്കെയാണ് മൂന്ന് വേർഡ്സ് അതും ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി അങ്ങനെ മൂന്ന് വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് ചോദിച്ചിട്ടുണ്ട് ഏത് അമൻമെന്റ് വഴിയാണ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് വഴിയാണ് അതുകൊണ്ടാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇതുവരെ പ്രിയാമ്പിള് അമെൻഡ് ചെയ്തിട്ടുള്ളൂ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ ഈ മൂന്ന് വേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുവരെ നാളെ ഇതുവരെ ഇത് എന്താണ് ിയാമ്പിള് ഇല്ല യാതൊരു വിധത്തിലുള്ള അമൻമെൻ്റ് നടന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കാം ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കുകയാണ് നമ്മൾ അപ്പോൾ എന്താണ് ഫോർട്ടി ഫോർത്ത് അമൻമെൻ്റ് ഫോർട്ടി ഫോർത്ത് അമൻമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു എന്താണ് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് വഴി ലോക്സഭയുടെയും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയുടെ കാലാവധി എന്ത് ചെയ്തിട്ടുണ്ട് ആറ് വർഷമാക്കി മാറ്റിയിട്ടുണ്ടെന്നോ അപ്പോൾ അത് എന്ത് ചെയ്തു അഞ്ച് വർഷമാക്കി കൊണ്ടുവന്നു പിന്നെയുള്ളത് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അതുവരെ അതായത് നയൻറ്റീൻ വരെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അതിനെ മാറ്റിയിട്ട് എന്താക്കി അത് ഒരു ലോ ആക്കി അതായത് ലോ എന്താണ് ലോ വഴിയുള്ള ഒരു റൈറ്റ് ആക്കി മാറ്റി ഓക്കെ റൈറ്റ് ത്രൂ എന്താണ് ഒരു ലോ ലോ വഴി നമുക്ക് കിട്ടുന്ന അതായത് നിയമപരമായിട്ടുള്ള ഒരു അവകാശം അത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുള്ളത് തന്നെ അതുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് റൈറ്റുമാണ് ലീഗൽ ആണ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അപ്പോൾ അങ്ങനെ അത് അതിനെ ത്രീ ഹൺഡ്രഡ് എയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് അതായത് ത്രീ ഹൺഡ്രഡ് എ വഴി നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് പക്ഷെ അതൊരു ലീഗൽ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല അപ്പം അങ്ങനെ ചെയ്ത അമെൻമെൻ്റ് ആണ് ഫോർട്ടി ഫോർത്ത് അമൻമെന്റ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് നമ്മുടെ മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്ത് എന്താണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പം ഇത് എന്തായിരുന്നു ഇത് ഇതൊരു വികസനം മുടക്കി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് നമ്മുടെ കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് പലരും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഇല്ലേ നമ്മുടെ വീട് അതുപോലെ തന്നെ എന്താണ് കടകൾ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ എന്താണ് പുതിയതായിട്ട് റോഡ് വരുന്നു അല്ലെങ്കിൽ പാലം വരുന്നു ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവരെയൊക്കെ ഒഴിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തുടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത്ര സ്മൂത്ത് ആയിട്ട് ഇതൊന്നും ഇവരെ ഒഴിപ്പിക്കാൻ ും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വികസനം മുടക്കി എന്ന് പറഞ്ഞിരുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ഇത് അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് മാത്രമല്ല ഏത് ആർട്ടിക്കിൾ അങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിലുള്ള ഒരു ആർട്ടിക്കിൾ ഇപ്പൊ ഇല്ല അപ്പോൾ ഈ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ തേർട്ടി ആണ് ആർട്ടിക്കിൾ തേർട്ടി ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കടന്നിരുന്നത് അതിനെന്ത് റിമൂവ് ചെയ്തിട്ട് ത്രീ ഹൺഡ്രഡ് എയില് ത്രീ ഹൺഡ്രഡ് ആർട്ടിക്കിൾ അതിനകത്ത് എയിൽ കൊണ്ടിട്ട് നമ്മുടെ ലീഗൽ റൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് അടുത്തത് നമ്മുടെ ഫിഫ്റ്റി സെക്കൻഡ് അമൻമെൻറ്റ് നയൻറ്റീൻ എയ്റ്റി ഫൈവിലെ ഫിഫ്റ്റി സെക്കൻഡ് അമൻമെൻ്റ് ആ സമയത്ത് നമ്മുടെ അറിയാം രാജീവ് ഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ ഗ്യാനി ആണ് പ്രസിഡന്റ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ആൻറ്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരുന്നു അതായത് കൂറുമാറ്റ നിരോധന നിയമം ഒരു ഒരാൾ ഒരു പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ജയിക്കുന്നു ജയിച്ചിട്ട് ലോക്സഭയിലോട്ടോ നിയമസഭയിലോട്ടോ അയാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടോ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അയാൾ പാർട്ടി മാറി വേറൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂറുമാറ്റമായിട്ട് കണക്കാക്കി അയാൾ എന്ത് ചെയ്യാൻ പറ്റും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനെ പറ്റി പറയുന്നതാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഫിഫ്റ്റി സെക്കൻഡ് അമൻ്റ്മെൻ്റ് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് പറയുന്നത് அப்ப அது அப்படத்தை അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി ഒരു ഓപ്ഷൻ ഉണ്ട് അതേതാണ് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ എയ്റ്റി സിക്സ് അമെൻമെന്റ് ടൂ തൗസൻഡ് ടൂലാണ് വരുന്നത് എയ്റ്റി സിക്സ് അമെൻമെന്റ് ടു തൗസൻഡ് ടൂലാണ് അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താക്കി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയിട്ട് ട്വന്റി വൺ എ യിൽ കൊണ്ടിട്ടിട്ടുണ്ട് ട്വന്റി വൺ എ യിൽ ട്വന്റി വൺ എ പ്രകാരം എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കടമയാണ് അതായത് പാരൻസിന്റെ എന്താണ് ഡ്യൂട്ടി ആണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ക്യാസും വരുന്നുണ്ട് ഫിഫ്റ്റി വൺ എ ഓക്കെ അപ്പോൾ ഫിഫ്റ്റി വൺ എ ആണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ കെ ആർട്ടിക്കിളാണ് എന്ത് ചെയ്യുന്നത് പേരൻസിന്റെ ഡ്യൂട്ടിയാണ് എന്താണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടത് എയ്റ്റി സിക്സ് അമൻമെന്റ് ടൂ തൗസൻഡ് ടൂലാണ് ഓക്കെ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ലോദി ഡൈനാസിറ്റി ലോദി ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദിക്കുന്നത് സിക്കന്ദർ ലോധി ബഹലു ലോധി ഇബ്രാഹിം ലോധി ഷേർഷ ഷേർഷാ ലോധി അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ആരാണ് ബഹലൂൽ ലോദിയാണ് ആദ്യത്തെ റൂളർ എന്ന് പറയുന്ന ഫൗണ്ടർ എന്ന് പറയുന്നത് ലോദി ഡൈനാസിറ്റിയുടെ ബെഹലൂൽ ലോധിയാണ് ബഹലൂൽ ലോധിയാണ് ഇനി വേറെ ബാക്കിയുള്ള രണ്ട് പേരും നമുക്ക് ആണ് അതായത് സിക്കന്ധർ ലോധി സിക്കന്ധർ ലോധിയാണ് ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്ന ആഗ്ര സിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് സിക്കന്ദർ ലോധിയാണ് പിന്നെ നമ്മുടെ ഇബ്രാഹിം ലോധി ഇബ്രാഹിം ലോധിയെ തോപ്പിച്ചിട്ടാണ് അതായത് ഫിഫ്റ്റീൻ ട്വന്റി സിക്സ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് കിടക്കുന്നു ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിയെ തോപ്പിച്ചിട്ടാണ് ബാബർ എന്ത് ചെയ്യുന്നത് മുഗൾ എംപയർ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് പാനിപ്പത്ത് വാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് ഇബ്രാഹിം ലോധിയാണ് ഇബ്രാഹിം ലോധിയാണ് ബാബർ തോപ്പിക്കുന്നത് ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധിയാണ് അതുപോലെ ലോധി ഡൈനാസിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയപ്പെടുന്നത് ബഹ്ലൂൽ ലോധിയോ ആണ് ഓക്കെ അടുത്തത് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫോർട്ട് ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ് ലാർജസ്റ്റ് ഫോർട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഏത് ഫോർട്ടാണ് അലഹബാദ് ഫോർട്ട് ഗോൽകൊണ്ട ഫോർട്ട് ഗോളിയോർ ഫോർട്ട് ചിത്തോഗഡ് ഫോർട്ട് ഏതാണ് ചിത്തോർഗ് ഫോർട്ടാണ് ചിത്തോർഗഡ് ഫോർട്ട് രാജസ്ഥാനിലാണ് ഓക്കെ അപ്പോൾ രാജസ്ഥാനിലുള്ള ചിത്തോർഗഡ് ഫോർട്ടാണ് ഇന്ത്യയിൽ തന്നെ എന്താണ് ലാർജസ്റ്റ് ഫോർട്ട് എന്നറിയപ്പെടുന്നത് ഇനി ഉണ്ട് ഗോൾകൊണ്ട ഫോർട്ടുണ്ട് ഗോൽകൊണ്ട ഫോർട്ട് എവിടെയാണ് അത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ഗോൾകൊണ്ട ഫോർട്ട് ഉള്ളത് ഗോളിയോർ ഫോർട്ട് നമുക്കറിയാം ഗോളിയോർ ഫോർട്ട് എവിടെയാണ് ഗോളിയോർ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് അലഹബാദ് നമുക്കറിയാം ഉത്തർപ്രദേശിലുള്ളതാണ് ഓക്കെ അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റാണ് ചിത്തോർഗഡ് ഫോർട്ടാണ് ലാർജസ്റ്റ് ഫോർട്ട് അതെവിടെയാണ് രാജസ്ഥാനിലാണ് നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ് വിച്ച് റോക്ക് എഡിറ്റ്സ് ഓഫ് കിങ് അശോക ഇസ് സോഴ്സ് ലാംഗ് നോളജ് ഓഫ് കലിംഗ വാർ അതായത് കലിംഗ വാറിനെ പറ്റി ഇൻഫർമേഷൻ തരുന്ന റോക്ക് എഡിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അശോകന്റെ റോക്ക് എഡിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് തേർട്ടീൻത്ത് ഉണ്ട് ഫസ്റ്റ് ഉണ്ട് ഫോർട്ടീൻത്ത് ഉണ്ട് ട്വൽത്ത് ഉണ്ട് ഏതാണ് തേർട്ടീൻത്ത് ആണ് പൊതുവേ തേർട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അൺലക്കി നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ വാർ എന്ന് പറയുന്നത് ആർക്കും എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ലക്കൊന്നും കൊണ്ടുവരുന്ന ഒരു സാധനം അവസാനം നമുക്ക് എല്ലാവർക്കും രണ്ട് സൈഡിലുള്ളവർക്കും ും നാശവും അതുപോലെ തന്നെ ദുഃഖവും സമ്മാനിക്കുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാനും എളുപ്പമുണ്ട് തേർട്ടീൻത്ത് ആണ്ടക്കി നമ്പർ അപ്പം തേർട്ടീൻ റോക്കഡിറ്റ് ആണ് ഇതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ കലിംഗ വാറിനെ പറ്റി പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കലിംഗ വാർ ഏത് എപ്പോഴായിരുന്നു നടന്നത് ബി സി ടു സിക്സ് വണ്ണിലാണ് ബി സി ടു സിക്സ് വണ്ണിലാണ് കലിംഗ വാർ നടക്കുന്നത് കലിംഗ വാറിന് ശേഷമാണ് അശോകൻ ബുദ്ധമത സ്വീകരിക്കുന്നത് മാത്രമല്ല നമ്മൾ വേറെയും പഠിച്ചിട്ടുള്ളതാണ് കലിംഗ അവാർഡ് അല്ലെ യുനെസ്കോ കൊടുക്കുന്ന കലിംഗ അവാർഡ് ഏത് ഫീൽഡ് െന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് തോന്നും ആർട്ടാണ് എന്താണ് യുദ്ധം അല്ലെ പിന്നെ അതിനൊരു കലയൊക്കെ വേണോന്ന് തോന്നും അല്ല എന്താണ് യുനെസ്കോ കലിംഗ അവാർഡ് കൊടുക്കുന്നത് ഏത് ഫീൽഡിലാണ് സയൻസ് ഫീൽഡിലാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് റോക്കഡിറ്റ്സ് പതിമൂന്നാമത്തെ റോക്കഡിറ്റ്സ് ആണ് കലിംഗ വാറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരുന്നത് ഓക്കെ നമ്മൾ നേരെ അടുത്ത ക്രിസ്റ്റിനോട്ട് പോവാണ് ഹു ഈസ് നോൺ ആസ് ഷഹീദി അസം ഷഹീദി അസം എന്ന് അറിയപ്പെടുന്ന ആരാണെന്നാണ് ക്രിസ്ത്യൻ മുഹമ്മദ് അലി ജിന്ന ഭഗത് സിംഗ് ലാലാ ലജപത്ത് റായ് ലാലാ ഹർദയാൽ എല്ലാ പേരുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്ന ഭഗത് സിംഗ് ലാലാ ലജ്പത് റായ് ലാലാ ഹർദയാൽ ആരെയാണ് ഷഹീദി അസം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ഭഗത് സിംഗിനെയാണ് ഭഗത് സിംഗിനെയാണ് ഷഹീദി അസം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നക്ക് ഒരു പേരുണ്ട് അതേതാണ് ക്വായിദ് അസം എന്നാണ് ക്വാായിദ് ഇ അസം ക്വായിദി അസം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പിന്നെ ലാലാ ലജ്പത് റായ് പഞ്ചാബ് സിംഹം പഞ്ചാബ് സിംഹം അതായത് ഷേറി പഞ്ചാബ് ഷേറി പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ് ലാലാ ഹർദയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാലാ ഹർദയാൽ നയൻറ്റീൻ തേർട്ടീനിൽ എന്ത് ചെയ്യുന്നു ഗദ്ദർ പാർട്ടി ഫോം ചെയ്യുന്നത് ലാലാ ഹർദയാൽ ആണ് സാൻ ഫ്രാൻസിസ്കോയിൽ ഓക്കെ അപ്പം ഇവിടെ ഷഹീദി അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്